മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. മലപ്പുറം ജില്ലയിൽ കുഷ്ഠരോഗ സ്ഥിരീകരിച്ച വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു DMO. വളരെ വലിയ ക്രൈസിസും കാര്യങ്ങളും പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഫീൽഡിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് പലരും നേരിട്ട് തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ അല്ലയോ എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലെപ്രസി കേസുകൾ എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ കേസുകൾ എത്തിയിട്ടുണ്ട്. അത് എല്ലാ ബ്ലോക്കുകളിലും ഉണ്ട്. അത് ഇന്ന സ്ഥലത്തുനിന്ന് മാത്രം പറയാനായിട്ട് കഴിയില്ല, പല ബ്ലോക്കുകളിലും ഉണ്ട്. അത് ജനറൽ പോപ്പുലേഷനിലുണ്ട്, ട്രൈബലിലുണ്ട്, മൈഗ്രൻറ്റ് പോപ്പുലേഷനിലുണ്ട്, അതിൻ്റെ തൊഴിലാളികൾക്കുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു ഡിഫോമിറ്റി വരാതെ അവർ നേരത്തെ അവർ ചികിത്സ ഭേദമാക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം വെച്ചേക്കുന്നത്. അല്ലാതെ ഇതൊരു പുതിയ കേസോ പുതിയതായിട്ട് സംഭവമൊന്നുമല്ല. നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം ഉണ്ട്. നമ്മളത്തെ പോപ്പുലേഷൻ അത്രയും ഉണ്ടല്ലോ. നമ്മുടെ പോപ്പുലേഷൻ ആനുപാതികമായിട്ട് നമുക്ക് കേസുകളുണ്ട്. ഇതിത്രയുണ്ട്. കാരണം ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കാത്ത ആശങ്കപ്പെടേണ്ട സാഹചര്യം നമുക്ക് നേരത്തെ കണ്ടിട്ട് ചെയ്യണമെന്നില്ല. പൂർണ്ണമായിട്ടും ചികിത്സ ഭേദമാക്കാൻ പറ്റുന്ന ഒരു ചികിത്സ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊന്നും അതേ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഈ മാസം 3 കുട്ടികൾക്കും 15 മുതിർന്ന വ്യക്തികൾക്കും കുഷ്ഠരോഗം കണ്ടെത്തിയിരുന്നു. ഇതോടുകൂടി ഈ വർഷം ആകെ 9 കുട്ടികളും 38 മുതിർന്ന വ്യക്തികളും രോഗബാധിതരായി. എല്ലാവരും തന്നെ കുഷ്ഠരോഗത്തിനെതിരെയുള്ള ചികിത്സയിലാണ്. കേസുകളുടെ എണ്ണത്തിൽ ആധിക്യമില്ലെന്നും ജനസാന്ദ്രതയ്ക്ക് ആനുപാതികമായ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ കാണുന്നവർ എത്രയും വേഗം ചികിത്സ തേടണമെന്നും അറിയിച്ചു. രോഗികളെ നേരത്തെ കണ്ടെത്തുന്നത് ഗുണപ്രദമാകും. പൂർണ്ണമായും സുഖപ്പെടുന്ന അസുഖമാണ് കുഷ്ഠരോഗം. രോഗം സ്ഥിരീകരിച്ച ആരുടെയും ആരോഗ്യസ്ഥിതി മോശമല്ലെന്നും DMO ഡോക്ടർ ആർ രേണുക അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, PTV കേരള.